കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വീടിന് നേരെ അക്രമം. തിരുവനന്തപുരത്ത് ഉള്ളൂരിലെ വീട്ടിന് നേരെയാണ് അക്രമം ഉണ്ടായത്. മുൻവശത്തെ ജനൽ ചില്ലുകൾ തകർന്നു. അക്രമിച്ചയാളുടെ കാൽ മുറിഞ്ഞ ചോരപ്പാടുകൾ സ്ഥലത്തുണ്ട്. അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട്. അഖിൽ, എപ്പോഴാണ് ഇങ്ങനെയൊരു അക്രമം ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടത്? ആരാണ് അക്രമത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്? സുബീഷ്, ഇന്ന് രാവിലെ ഉള്ളൂരിലെ തിരുവനന്തപുരത്തെ ഉള്ളൂരിലെ വി മുരളീധരന്റെ വീട്ടിൽ തൂക്കാനെത്തുന്ന, അതായത് ഈ ക്ലീനിങ്ങിനുമായി എത്തുന്ന സ്ത്രീയാണ് ആദ്യമായി ഇത്തരത്തിലൊരു അക്രമം നടന്നതായിട്ട് കാണുന്നത്. ഫ്രണ്ടിലത്തെ ജനൽ ചില്ലകൾ, അതായത് മൂന്ന് കതകിന് അടുത്ത വശത്തുള്ള മൂന്ന് ജനൽ ചില്ലകളാണുള്ളത്. ആ ജനൽ ചില്ലകളാകട്ടെ, അതിനൊരു കല്ല് കൊണ്ട് എറിഞ്ഞതായിട്ടാണ് കാണപ്പെടുന്നത്. ആ ചില്ല് പൊട്ടി താഴെ വീഴുന്നത് കാലോ കയ്യോ മുറിഞ്ഞതിൻ്റെ ആ രക്തക്കറകളും ഈ സമീപ പ്രദേശങ്ങളിലുണ്ട്. ആ രക്തക്കറയുമായിട്ടാണ് ആ പ്രതി ഇവിടെയൊക്കെ തന്നെ സഞ്ചരിച്ചിട്ടുള്ളതായിട്ടും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അത് ആ വീടിന് പുറകിലേക്ക്, അതായത് അദ്ദേഹം മുൻവശത്തേക്ക് കല്ലെറിയുന്നു. അതിനുശേഷം ഞാനിപ്പോൾ നടന്നു പോകുന്ന ഈ വഴിയിലൂടെ ആ പ്രതി അല്ലെങ്കിൽ ആ അക്രമകാരി നടന്നു പോയിട്ട് ഈ വീടിൻ്റെ പുറകുവശത്തെ സ്റ്റെയർ വഴി, വി മുരളീധരൻ മുകളിലത്തെ നിലയിലാണ് താമസിക്കുന്നത്, ഈ സ്റ്റെയർ വഴി ഈ മുകളിലേക്ക് കയറിപ്പോയതിൻ്റെ ഇതൊക്കെ തന്നെ രക്തക്കറകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മുകളിലേക്കും എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസിൻ്റെ ഭാഷയത്തിൽ പറയുന്നത്. ഇപ്പോൾ ഫോറൻസിക് വിഭാഗം അതുപോലെ തന്നെ പരിശോധന തുടരുകയാണ്. അല്പം മുമ്പ് നമ്മളോട് ഈ വി മുരളീധരൻ്റെ സ്റ്റാഫ് ബാലു അടക്കം പ്രതികരിച്ചത് മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. കാരണം മറ്റേതെങ്കിലും തരത്തിലുള്ള കതകിനോ ജനലിനോ ഒക്കെ തന്നെ കേടുപാടുകൾ സൃഷ്ടിച്ചതായി കാണാൻ സാധിക്കുന്നില്ല. ഫ്രണ്ടിലത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമത്തിന് മാത്രമാണ് അവരിപ്പോഴും സാധ്യത കാണുന്നത്. ഡോഗ് സ്ക്വാഡ് അടക്കമുള്ളവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നോ. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഒരു വിശദീകരണം വന്നില്ല. ഏതു തരത്തിലുള്ള അക്രമമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണവും വന്നിട്ടില്ല. മറ്റു ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളാണോ ഇതിൻ്റെ പിന്നിൽ എന്നും ഇതുവരെ മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല. കാരണം നമുക്കിതിൽ നിന്നൊരു പ്രധാനമായും നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഈ അക്രമകാരി ഒരു മണിക്കൂറുകളോളം ഈ വീടിന് പരിസരത്ത് ചെലവഴിച്ചിട്ടുണ്ട് എന്നതിന് കൃത്യമായിട്ടുള്ള തെളിവുണ്ട്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മതിലിൻ്റെ വശത്ത് ചവിട്ടി ആ അക്രമകാരി കയറിപ്പോയതിൻ്റെ പാടുകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രക്തക്കറ, അതായത് മതിൽ ചവിട്ടി പുറത്ത് ചാടിപ്പോയതിൻ്റെ രക്തക്കറയൊക്കെ തന്നെ ഈ മതിൽ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അക്രമകാരി നിരവധിയായിട്ടുള്ള തവണ ഈ വീടിൻ്റെ പരിസരത്തുണ്ടായിരുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവ് തന്നെ ഉണ്ട്. മറ്റു കാര്യം എന്ന് പറയുന്നത് തന്നെ അല്പസമയം മുമ്പ് BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് അടക്കമുള്ള ആൾക്കാർ ഇവിടെ സ്ഥലത്തെത്തിയിരുന്നു. VV രാജേഷ് പ്രതികരിച്ചത് എന്ന് പറയുന്നത് പോലീസിന് കൃത്യമായിട്ടൊരു സുരക്ഷാ സംവിധാനം ഒരുക്കാൻ സാധിച്ചിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള ഏക കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിന് സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൽ പോലീസ് വലിയ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത് എന്നതാണ് ഈ BJP ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ആരോപണം, പ്രധാനമായിട്ടുള്ള ആരോപണം. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം BJP നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തുന്നത് അടക്കം BJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ പരിസരത്ത്, കാരണം നമുക്കറിയാന്നുള്ളതുപോലെ തന്നെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് കേന്ദ്രമന്ത്രിയാണ്. ആ കേന്ദ്രമന്ത്രി സ്ഥലത്തില്ലെങ്കിൽ പോലും വീടിനും ഓഫീസിനുമൊക്കെ സുരക്ഷ ഒരുക്കുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അത്തരത്തിലുള്ള തിരുവനന്തപുരത്ത് ഉള്ളൂരിലെ വീടിന് നേരെയാണ് അക്രമം ഉണ്ടായത്. ഫോറൻസിക് വിദഗ്ധർ അടക്കമുള്ളവർ ഇപ്പോൾ സംഭവസ്ഥലം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അഖിലാണ് വിവരങ്ങൾ നൽകിയത്.